മറയൂരിൽ ചന്ദനക്കടത്ത് തടഞ്ഞ വനപാലകർക്ക് നേരെ മോഷ്ടാക്കളുടെ ആക്രമണം. ബീറ്റ് ഓഫീസർ ഉൾപ്പെടെ രണ്ടുപേരെ അടിച്ചു വീഴ്ത്തി. രക്ഷപ്പെടാൻ ശ്രമിച്ച സഹോദരങ്ങളായ മോഷ്ടാക്കളെ വനപാലകർ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. സ്വകാര്യ ഭൂമിയിൽ നിന്നും ചന്ദനമരം മുറിച്ചെടുക്കുന്നത് തടയുന്നതിനിടെയാണ് ബീറ്റ് ഓഫീസർ സുനിത് പി നായർ, വാച്ചർ കെ തങ്കച്ചൻ എന്നിവരെ ചന്ദന മോഷ്ടാക്കൾ ആക്രമിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കാന്തല്ലൂർ റേഞ്ചിലെ കുണ്ടുകാട് ഭാഗത്തുനിന്ന് വൻ ചന്ദനമരം മോഷണം പോയിരുന്നു. ഇതേ തുടർന്ന് പ്രദേശത്ത് വനംവകുപ്പ് പരിശോധനയും കർശനമാക്കി. രാത്രിയിൽ റോന്തു ചുറ്റുന്നതിനിടെ പ്രദേശത്തെ വീടിന് സമീപം മരമറക്കുന്ന ശബ്ദം വനപാലകരുടെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നീട് നടത്തിയ പരിശോധനയിൽ മോഷ്ടാക്കളെയും കണ്ടെത്തി. ഇവരെ പിടികൂടാനുള്ള ശ്രമത്തിനിടെയായിരുന്നു ആക്രമണം. രണ്ട് വനപാലകരെ അടിച്ചുവീഴ്ത്തിയ ശേഷം മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെട്ടു. പ്രദേശത്തെ താമസക്കാരായ ജോസ്, സഹോദരൻ ബേബി എന്നിവരായിരുന്നു മോഷ്ടാക്കൾ. പിന്നീട് മറ്റു വനപാലകർ ഇവരെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. ഇവരിൽ നിന്ന് 5 ലക്ഷം രൂപ വിലമതിക്കുന്ന ചന്ദനവും ആയുധങ്ങളും പിടിച്ചെടുത്തു. പെട്രോളിംഗ് സമയത്താണ് നമ്മൾ ഇതുപോലെ മരം മുറിക്കുന്നതായിട്ടുള്ള ഒരു ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ സ്റ്റാഫുകൾ ഉടനെ തന്നെ സ്ഥലത്തെത്തുകയും ഇവരെ രഹസ്യമായി തന്നെ നിരീക്ഷിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ പ്രതികളെ റെഡ് ഹാൻഡ് ആയിട്ട് തന്നെ നമുക്ക് പിടിക്കാൻ കഴിഞ്ഞത്. ഞങ്ങളെ അവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയുണ്ടായി. ഞങ്ങളെ രണ്ട് സ്റ്റാഫുകൾ അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു സംഭവത്തിൽ ചന്ദനമരം മുറിച്ച് തലച്ചുമടായി കടത്താൻ ശ്രമിച്ച സേലം സ്വദേശി ഭഗത് കുമാർ വനംവകുപ്പിന്റെ പിടിയിലായി. കൂടെയുണ്ടായിരുന്ന രണ്ടുപേർ ഓടി രക്ഷപ്പെട്ടു. ഇവർക്കായുള്ള തിരച്ചിലും തുടരുകയാണ്. മനോരമ ന്യൂസ്, മറയൂർ.